ഹലോ വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ബൈറ്റ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വെറൈറ്റി ചോക്ലേറ്റ് ഐറ്റം ആണ് കേട്ടോ ആഫ്റ്റർ മിൻറ്റ് ചോക്ലേറ്റ് അപ്പോൾ പോലെ തന്നെ മിൻറ്റിൻ്റെ ഫ്ലേവറാണ് ഉണ്ടാവുക അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അളവ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി മാത്രം ഉണ്ടാവും ഫ്രഷ് ക്രീം വാങ്ങിക്കുമ്പോൾ മധുരയില്ലാത്തതായിരിക്കും എന്നാലും സാരമില്ല നമുക്ക് ഒരുപാട് മധുരമുള്ള പോളോ മിഠായി അതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ പോളോ നിങ്ങൾ ചേർക്കുമ്പം ഈ രണ്ട് ടേബിൾ സ്പൂൺ ക്രീമിന് നമ്മൾ നാല് പോളോ പാക്കറ്റ്സ് ആഡ് ചെയ്യണം ഞാനിപ്പോൾ ഇവിടെ ലൂസായിട്ട് പാക്ക് ചെയ്ത് വരുന്ന പോളോ ആണ് എടുത്തിട്ടുള്ളത് അത് നാല് പാക്കറ്റാണ് എടുക്കുന്നത് ഇനി ഈ നാല് പാക്കറ്റും കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം അപ്പം ഞാനിത് പൊടിച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ ഞാൻ നല്ല ഫൈൻ പൗഡറായിട്ട് നമ്മുടെ പോളോനെ മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് മിൻറ്റിൻ്റെ ഫ്ലേവറാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ മൂന്ന് രീതിയിൽ നമുക്കിതിൽ മിൻറ്റ് ചേർക്കാം ഒന്നിപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് ഇലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് മിൻഡ് അതല്ലെങ്കിൽ ഇത് നന്നായിട്ട് കയ്യിലിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് നീര് വരുമല്ലോ വാടി കഴിയുമ്പോൾ അപ്പോൾ അത് പിന്നെ എറ്റിച്ച് കൊടുക്കാം അപ്പോൾ അതൊരു ഒരു ടീസ്പൂണ് ഒക്കെ എട്ടിച്ചു കൊടുക്കാം അങ്ങനെ ചേർക്കാം അതല്ലെങ്കിൽ പെപ്പർ മിൻ്റെ ഓയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുണ്ടെങ്കിൽ ഒരു ടു ഡ്രോപ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ഇതിൽ മിൻറ്റിൻ്റെ ഫ്ലേവർ ചേർക്കാൻ പറ്റും ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം തുടക്കത്തിലൊക്കെ നമുക്ക് ഈ പൊടി മിക്സ് ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആണ് മിക്സ് ആവില്ല എന്നൊക്കെ തോന്നും പക്ഷേ ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ കിടന്നിട്ട് ഈ ഇത് ഇത് പൊടികൾ അലി അലിഞ്ഞു തുടങ്ങാൻ തുടങ്ങും അപ്പം ആ സമയത്ത് ഈ വെള്ളം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇപ്പം കണ്ടോ ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഓക്കെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് സെറ്റാക്കിയെടുക്കാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ നല്ല ടേസ്റ്റ് ആട്ടോ കാരണം മിൻഡിൻ്റെ ഫ്ലേവറും അതുപോലെ നമ്മുടെ പോളവും മിഠായും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത സമയത്ത് ആ ഒരു മിൻ്റൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒരസി ഒരസി അതിലൊക്കെ നല്ലോണം ഫ്ലേവർ പിടിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ഒക്കെ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ സ്റ്റിക്കിൽ കുത്തിയിട്ട് അങ്ങനെ വെക്കാം അതല്ലെങ്കിൽ വെറുതെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഉരുളകളാക്കിയിട്ട് വെച്ചാൽ മതി നല്ലവണ്ണം തണുപ്പ് കുറഞ്ഞ് തുടങ്ങുമ്പോൾ കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ട് ഇരിക്കും നമ്മുടെ കയ്യിൽ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബട്ടറോ ഓയിലോ എന്തെങ്കിലും തടവിയിട്ട് ഒന്ന് ശരിയാക്കി എടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ മിൻറ്റിൻ്റെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റാണ് അപ്പോൾ ഞാൻ ഡാർക്കും കുറച്ച് മിൽക്കും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ മെൽറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യുക ഇനി വൈറ്റ് ഇഷ്ടമുള്ളവർ വൈറ്റ് എടുക്കുക പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് മിൻറ്റിൻ്റെ പെപ്പർ മിൻറ്റ് ഒരു ടു ഡ്രോപ്സും കൂടി ഇട്ടിച്ചാൽ ആ ഒരു ചോക്ലേറ്റിനും മിൻറ്റിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും ഡാർക്കിൽ പിന്നെ നമ്മൾ അത് ഇട്ടിച്ചാലും അത്ര അങ്ങോട്ട് അറിയില്ല അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നല്ല ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നെടുത്തിട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് എടുക്കണം ഇങ്ങനെ നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫോർക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫോർക്കിൻ്റെ ഇടയിലൂടെ ചോക്ലേറ്റ് ഒക്കെ കുറേയൊക്കെ താഴേക്ക് പോയിക്കോളും അപ്പോൾ ഞാനിത് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറിലേക്കാണ് മാറ്റുന്നത് ഇനി നമുക്ക് ഈ ബോൾസ് ഉണ്ടാക്കിയ സമയത്ത് ഭയങ്കര ജ്യൂസി ആയിട്ട് വെള്ളം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ എന്ന് എന്നിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചും കൂടി ചോക്ലേറ്റ് അതിൻ്റെ മേലെ പിടിച്ചു കിട്ടും കാരണം നമ്മൾ ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നില്ല നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്ന് സെറ്റാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നാല് പാക്കറ്റ് പോളോ വെച്ചിട്ട് നമ്മൾ ചെയ്തപ്പോൾ ഇത്രയും ചോക്ലേറ്റ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും ബോൾസ് അത് നമ്മളെ ബോൾസിൻ്റെ സൈസിനനുസരിച്ചിട്ട് എണ്ണത്തിലും വ്യത്യാസം ഉണ്ടാകും അപ്പം ഞാൻ ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കണത് നമ്മുടെ അതേ ചോക്ലേറ്റ് തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് വൈറ്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ വൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ സാധാരണ ഡേറ്റ്സിൻ്റെയൊക്കെ വല്ല ചെയ്ത പോലെ ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ ഡാർക്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊരു ഭയങ്കര ഇങ്ങനെ സെയിം കളറിൽ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു റിച്ച് ഫീലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മിൽക്ക് ചോക്ലേറ്റിലൊക്കെ ഡാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡാർക്കിൽ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാണെങ്കിൽ ഭയങ്കര ഒരു റിച്ച് ലുക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഡെക്കറേഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾ വൈറ്റിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വൈറ്റിലാണ് നമ്മൾ ബോൾസ് ഡിപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വൈറ്റ് കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാം നല്ല ഭംഗിയായിരിക്കും ഇനി ഇതിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ ബ്രൗൺ ഷുഗർ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെറുതെ ഒന്ന് തരി അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ബ്രൗൺ ഷുഗറും ഏകദേശം ചോക്ലേറ്റിൻ്റെ ആ ഒരു കളർ തന്നെ ആയതുകൊണ്ട് നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട് വൈറ്റിലൊക്കെ ചെയ്യുന്ന സമയത്ത് വൈറ്റിൻ്റെ മേലെ കാസ്റ്റർ ഷുഗറൊക്കെ ഇട്ട് കൊടുക്കുക അതായത് നല്ല പൊടിയായിട്ടുള്ള പഞ്ചസാര തരികളാണല്ലോ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഇതാണ് ആഫ്റ്റർ മിൻഡ് ചോക്ലേറ്റ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ഡെക്കറേഷൻ നിങ്ങൾക്ക് എല്ലാ തരം ചോക്ലേറ്റിലും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കാം ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി കാരണം നമ്മൾ ഓൾറെഡി ആ ഒരു മിക്സ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു തണുപ്പുണ്ടാവും അപ്പോൾ അതിലിരുന്ന് ചോക്ലേറ്റ് സെറ്റ് ആയിക്കോളും അപ്പോൾ ഇപ്പോൾ ഞാനത് എടുത്ത് ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ വെച്ചതാണ് ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബായ്